നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്, ഒറ്റ വീഡിയോയിൽ ഇത് ചുരുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനിതൊരു സീരീസ് ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട OLX-ൽ എങ്ങനെ നമുക്ക് കള്ളത്തരവും സത്യസന്ധതയുമായ ആഡുകളും തമ്മിൽ തിരിച്ചറിയാം. അപ്പം സംഭവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ OLX-ൽ ഷോഗൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്, ആ എന്താ കിടക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ട് റീസ്റ്റോർ ചെയ്ത ഷോഗൺ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേർട്ടൻസ് എൻ്റെ വീട്ടിലെ കേർട്ടൻസ് ആണ്. പിന്നെ മാത്രമല്ല ഈ ഡൈനിങ് ടേബിളും ചെയറും പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇതെൻ്റെ പഴയ വീട്ടിലെ ഫോട്ടോസാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ട് ഉടായ്പ് കാണിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ കയ്യിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ശരിക്കും ഒരു സാധനം ഉണ്ടെങ്കിൽ അവനിപ്പോൾ വേറെ ഒരുത്തൻ്റെ ഫോട്ടോ അടിച്ചു മാറ്റേണ്ട കാര്യമില്ല. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ബൈക്സിനെ കുറിച്ചാണ്. ബൈക്സ് സ്പെയർസ് അല്ല, ബൈക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതാ അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പൈസ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു RD എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടേകാലൊക്കെ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ആ 30,000 രൂപയ്ക്ക് ഒരു മുട്ടായി കണ്ടീഷനിൽ ഒരു വണ്ടി ഇരിക്കുന്നത്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് സാധനമെന്ന്. 30,000 രൂപയ്ക്കൊക്കെ RD 350. ഇപ്പോൾ ഈ പറയുന്ന വണ്ടി ഞാൻ റോട്ടിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഫോർ സെയിലിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു 200,000 രൂപ കിട്ടും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ആശാൻ 30,000 രൂപയ്ക്ക് എന്തിനാണ് ഈ വണ്ടി വിൽക്കുന്നത് എന്നുള്ള കാര്യം എന്തായാലും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ഈ ആഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ആഡിനകത്ത് അയാൾ സാധാരണ എല്ലാവരും പറയുന്ന പോലെ മണി പ്രോബ്ലം ആണ്. പക്ഷേ പേപ്പർ വർക്കൊക്കെ കറക്റ്റാണ് കേട്ടോ. കറക്റ്റ് പേപ്പർ വർക്കിന് തന്നെ 10,000-40,000 രൂപയാവും. അപ്പം ആശാൻ എല്ലാം കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു അംശം തുരുമ്പോലും ഇല്ല. വണ്ടിയുടെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ, MH ആണ്. പിന്നെ 350, അതായത് കുറച്ച് VIP നമ്പറാണ്. അതായത് ആശാൻ എന്ന് പറയുന്ന സിക്കന്ദരാബാദ് ഹൈദരാബാദിനടുത്ത് ഈ ഒരു കണ്ടീഷനിലാക്കാനായിട്ട് ഇയാൾക്ക് കുറഞ്ഞത് ഒരു 50,000 രൂപയെങ്കിൽ മിനിമം. ജസ്റ്റ് ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം പോളിഷ് ചെയ്തെടുക്കാൻ. മൊത്തം വണ്ടി പണിയോ 100,000 മേളോ. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഗൂഗിളിൽ റിവേഴ്സ് സെർച്ച് ചെയ്യാൻ പോകണം. അപ്പം മിക്കവാറും കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ ഇത് പിടിക്കപ്പെടും റിവേഴ്സ് സെർച്ചിൽ. ബട്ട് ചിലന്മാർ കുറച്ചുകൂടെ ബുദ്ധിയുള്ളവന്മാരാണ്. ഇപ്പോൾ അവരുടെ കേസിൽ നമ്മൾ റിവേഴ്സ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ മിക്കവാറും കിട്ടത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഏതെങ്കിലും ഒരുത്തൻ്റെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നിന്നായിരിക്കും ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൻ്റെയും ഫീഡ് ഈ പറയുന്ന പോലെ ഗൂഗിളിൻ്റെ ഇമേജ് സെർച്ചിൽ വരാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഫോട്ടോസും ഇപ്പോൾ നമ്മൾ ഇട്ട ഫോട്ടോവിന് സിമിലർ ആയിട്ടുള്ള ഫോട്ടോ ആണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നത്. അപ്പം ഇതേപോലെ നമ്മൾ ഓരോ ഫോട്ടോസും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കറക്റ്റ് ഫോട്ടോ കാണാൻ പറ്റും. ഇതിൻ്റെ അതറിയാം. അപ്പോൾ ഒരു വണ്ടി നമ്മൾ OLX-ൽ കണ്ടിട്ട് അത് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് മുമ്പേ അയാളെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. അതായത് അതിൻ്റെ 1-2 ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് റിവേഴ്സ് സെർച്ച് ചെയ്ത് നോക്കുക. എൻ്റെ RD ഒരുപാട് പ്രാവശ്യം ഞാൻ OLX-ൽ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അണ്ണന്മാരെ കോൺടാക്റ്റും ചെയ്ത് സംസാരിച്ച് ഒരു കുറേ ദൂരെ എത്തിച്ച് അവരെ, അതായത് പൈസ നാളെ ട്രാൻസ്ഫർ ചെയ്യുക, ഇന്ന് ട്രാൻസ്ഫർ ചെയ്യുക, എൻ്റെ ബുക്ക് കാണിച്ചാൽ, പേപ്പർ കാണിച്ചാൽ എന്നൊക്കെ പറയുമ്പം അങ്ങനെ ആ ലെവലിൽ കുറേ അവന്മാരായിട്ട് കളിപ്പിച്ചിട്ടാണ് ഞാൻ അവന്മാരെ അവസാനം തെറി വിളിക്കുന്നത്. എന്തായാലും തെറി വിളി ഉറപ്പാണ്. ഇതിപ്പോൾ വേറൊരു എക്സാമ്പിളാണ്. ഈ പരസ്യം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉടായ്പാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചിയിലാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ റോഡൊക്കെ കൊച്ചിയുടെയാണ് കണ്ടിട്ട് അതാണ് തോന്നുന്നത്. പക്ഷെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ക്ലൂ നമുക്ക് കിട്ടി. അപ്പോൾ ആ ക്ലൂ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയിലല്ല, ഈ പിക്ചേഴ്സ് വേറെ എവിടെയോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്ലൂവിനെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം മൗസ് വെച്ചിട്ട് കണ്ടാൽ. അപ്പം കേരളത്തിൽ കാപ്പി എന്ന് എഴുതിയിരിക്കുന്ന കാപ്പിയല്ല, കോപ്പിയാണ്, അതായത് ഫോട്ടോ കോപ്പി.
അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഫോട്ടോ കോപ്പി കോപ്പി എന്ന് ഹിന്ദിയിൽ എഴുതിയ കണ്ടിട്ടുണ്ട്. അടുത്ത സാധനം എന്ന് പറയുന്നത് NOC ഷിപ്പിംഗിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പം മിക്കവാറും ഇത് കൊച്ചിയിലുള്ള വണ്ടിയല്ല. അടുത്തത് വേറെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ വണ്ടിയാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി പെടുന്ന വണ്ടിയാണ്. ഇത് പഴയ ഡൽഹി നമ്പർ വണ്ടിയാണ്. അപ്പൊ ഡൽഹിയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ 15 വർഷത്തെ ഫിറ്റ്നസിൻ്റെ പ്രശ്നം ഇരിപ്പുണ്ട്. അതായത് 15 വർഷം ഫിറ്റ്നസ് കഴിഞ്ഞിട്ടുള്ള വണ്ടിക്ക് അടുത്ത ഫിറ്റ്നസ് അവർ റിന്യൂ ചെയ്ത് തരത്തില്ല. അപ്പോൾ ഇതിന് ഈ പറയുന്ന പോലെ RC മാത്രമേ കാണുള്ളൂ. ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഈ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ക്രാപ്പ് വണ്ടി പേപ്പർ ഉള്ളതുണ്ടെങ്കിൽ അതിനകത്തോട്ട് പാർട്സ് മാറ്റുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എഞ്ചിൻ്റെ സെൻട്രൽ കേസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ചാസി യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഞ്ച് ചെയ്ത് ഒരുപാട് ഉടായ്പ് കാണിച്ചിട്ടേ പറ്റുള്ളൂ. അടുത്തെന്ന് പറയുന്നത് നമ്മൾ മിക്ക ആൾക്കാരും സെർച്ച് ചെയ്യുന്ന സാധനമാണ് യമഹ RXZ. അപ്പം ആദ്യം നമ്മൾ നോക്കുമ്പോൾ കുറേയൊക്കെ ഈ പറയുന്ന പോലെ സ്പെയർസിൻ്റെ പരസ്യമേ വരുള്ളൂ. അപ്പോൾ സ്പെയർസിൻ്റെ പരസ്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 രൂപയ്ക്ക് മേളിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ബൈക്ക്സ് കാണാൻ തുടങ്ങുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പോൾ 2 രൂപയ്ക്ക് ബൈക്ക് ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരും അതിൽ ക്ലിക്ക് ചെയ്യത്തില്ല. അപ്പോൾ 10 രൂപയ്ക്ക് മിനിമം ഇട്ടാലേ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആൾക്കാർ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പം ഇവിടുത്തെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു എക്സാമ്പിൾ നല്ല കോമഡിയാണ്. അപ്പോൾ ഇതിനെ കണ്ടിട്ട് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ടാങ്കിലെ ഡെൻ്റ് അല്ല. ഇത് ഒരു പ്രാവശ്യം അവൻ കഴുകിയിട്ട് പോലും ഇല്ല. വിൽക്കാനിടുന്നതിന് മുമ്പേ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ട ഇടാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പോലെ ഏതോ മെക്കാനിക്കിൻ്റെ അവിടെ പണിക്ക് വേണ്ടി വന്ന വണ്ടിയെ പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ടാങ്കിൽ ഡെൻ്റ് ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ ഉടനെ അവനെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുന്ന 10 പേരിൽ ഒരുത്തനെങ്കിൽ ആ കോൺടാക്ട് അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്ന് നോക്കും. അങ്ങനെ അവസാനം അവന് ഒരുത്തൻ അഡ്വാൻസ് കൊടുക്കും. അഡ്വാൻസ് കൊടുത്ത് അവൻ്റെ കാര്യം ഒന്ന് തീരുമാനമാകും. ഇത് ഏതോ ഒരുത്തൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടേക്കാണ്, അതായത് താഴെ എഴുതിയിട്ടുണ്ട് പുള്ളിക്ക് നീഡാണ്. അപ്പം അത് നോക്കണം, അങ്ങനത്തെ ആഡാണോ എന്നും കൂടെ നോക്കണം. കാരണം ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ചാടിക്കൊടുക്കുന്ന ചില സ്കാം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തായിരിക്കും. പിന്നെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പ് RXZ ഉണ്ട്, അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. കൗതുകം തോന്നിയിട്ട് ക്ലിക്ക് ചെയ്തതാണ്. അതാണ് നമ്മുടെ ഇത് YBX പിടിച്ച് RXZ ആക്കുക. അപ്പോൾ ഇതും കേരളത്തിൽ അത്യാവശ്യം കോമൺ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, മൂത്ത ചേച്ചിയെ അല്ലെ ഇളയ ചേച്ചിയെ കാണിച്ചു തന്നിട്ട് അവസാനം മൂത്ത ചേച്ചിയെ കെട്ടിക്കുന്ന സെറ്റപ്പ് ആവരുത്. അതാണ് ഇതിൻ്റെ കേസ്. അപ്പം പരസ്യമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കുക, ഫോട്ടോസൊക്കെ മേടിച്ച് നോക്കിയിട്ട് വേണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ അടുത്ത നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ചെറിയ വിലയുള്ള സാധനങ്ങൾ ഈ വിലയ്ക്ക് അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ മോസ്റ്റ്ലി വണ്ടി കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ വണ്ടികളാണ്. അപ്പം നമുക്ക് ഒരു കാര്യത്തിൽ അഹങ്കരിക്കാം, ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയ RXZ ഉള്ളത് നമ്മുടെ നാട്ടിലാണ്, അല്ലാതെ ഈ പറയുന്ന പോലെ വേറെ എങ്ങുമല്ല. അപ്പം ഞാൻ അതിൻ്റെ ഫിൽട്ടർ ഒന്ന് മാറ്റി നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോൾ ആദ്യത്തെ വണ്ടി ആശാൻ ചോദിക്കുന്നത് 180,000 രൂപയാണ്. ചെറിയ വിലയൊന്നുമല്ല, വണ്ടിയൊക്കെ കാണാൻ കൊള്ളാം. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തു. അപ്പോൾ വണ്ടി ബേസിക്കലി KL 17 ആണ്, 2004 മോഡലാണ്. 2004 KL 17 എന്ന് പറയുന്ന ഒരു RTO ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല, പക്ഷേ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് റീ രജിസ്റ്റേർഡ് ആണെന്ന്. അടുത്ത ഒരു കാര്യം ഇയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമേജിൽ അതിനകത്ത് ക്യാറ്റ് സൈലൻസറിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മിസ്സിംഗ് ആയിരുന്നു, അതായത് ചെറിയ ഷീൽഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വണ്ടി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ എൻജിൻ ഗാർഡ് മാത്രമെങ്കിലും ഒറിജിനൽ 5-speed അല്ല. ഇപ്പോൾ ചിലപ്പം കൺവേർട്ടഡ് ആയിരിക്കാം, പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒറിജിനാലിറ്റി നോക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ OLX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടുത്തതെന്ന് പറയുന്ന വേറെ തരം ഒരു സംഭവമാണ്.
അപ്പം സാധാരണ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ രാഖിക്ക് രാമായണം വില കൂടുന്നത്. അതായത് ചിലപ്പം RXZ എന്ന് പറയുന്നത് ഒരു 3 വർഷം മുമ്പേ ഒരു 80-90 കിട്ടിക്കൊണ്ടിരുന്ന സാധനം എങ്ങനെയാണ് നേരെ ഡബിളായത്. അപ്പം ഇതാണ് ആശാൻ നമ്മുടെ മിസ്റ്റർ ഓഎൽഎക്സ് ഇങ്ങേരൊരു പരസ്യം ഇട്ടിട്ടുണ്ട്. അതായത് ഇങ്ങേർക്ക് 180,000 രൂപയ്ക്ക് ഒരു RXZ വേണമെന്ന്. അപ്പം വേദനിക്കുന്ന കോടീശ്വരന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പം അവിടുത്തെ ആൾക്കാരാണ് ഈ പറയുന്ന പോലെ ഏറ്റവും വിലപിടിപ്പുള്ള വണ്ടിയെക്കാട്ടി കൂടുതൽ പൈസ കൊടുത്ത് അയാൾക്ക് വണ്ടി വാങ്ങണമെന്നാണ് ആഗ്രഹം. അപ്പം അടുത്തെന്ന് പറയുന്നത് മിസ്റ്റർ ഓഎൽഎക്സിൻ്റെ കലാപരിപാടികളാണ്. അപ്പം ഇങ്ങനത്തെ ആഡുകൾ കാരണമാണ് ഉടനെ ഇപ്പോൾ ഒരുത്തം വിൽക്കാൻ വരുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഏറ്റവും വില കൂടിയ വണ്ടി എത്രയ്ക്കാണ്. അപ്പം അവൻ വിചാരിക്കോ നമ്മുടെ വണ്ടി എന്തായാലും ഏകദേശം ആ ലുക്ക് തന്നെയാണ്, അപ്പം നമുക്ക് വേണമെങ്കിൽ അത്ര പൈസ ചോദിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു 5,000 രൂപ കൂടുതൽ ചോദിക്കാം, അല്ലെങ്കിൽ 5,000 രൂപ കുറവ് ചോദിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഇപ്പോൾ ഷോറൂമിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത സ്ഥിതിക്ക് അതിൻ്റെ ശരിക്കുള്ള വാല്യൂ നമുക്ക് ഗണിച്ചെടുക്കുന്നത് പാടാണ്. പക്ഷേ ഈ പറയുന്ന പോലെ 1.5 കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഈ പറയുന്ന പോലെ ഈ വണ്ടികൾ RDA പോലെ ഒന്നുമല്ല, ഒരുപാട് വിറ്റുപോയ വണ്ടികളാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ ആവശ്യം പോലെ വിറ്റുപോയ വണ്ടിയാണ് കേരളത്തിലും. പക്ഷേ RXZ സത്യം പറഞ്ഞാൽ ആ ഒരു കാലത്ത് ഒരു ഫെയിലിയർ ആയിരുന്നെങ്കിലും ഇത് ഒരുപാട് വിറ്റതാണ്. അപ്പം അടുത്ത കേരളത്തിനെ പോലെ മാർക്കറ്റുള്ള വേറെ സ്ഥലം എന്ന് പറയുന്നത് കർണാടകയാണ്. അപ്പം കർണാടകയിലുള്ള വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂരുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് നല്ല രീതിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ഒറിജിനാലിറ്റി അറിയാവുന്ന ഒരാൾ വിൽക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മാക്സിമം എല്ലാം നോക്കിയിട്ടാണ് അയാൾ വിൽക്കാൻ ഇടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാധനത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ മാർക്കിങ്സ് ഒക്കെ കറക്റ്റായിട്ടിടും, 5-സ്പീഡിനകത്തുള്ള സാധനങ്ങളൊക്കെ ഫോട്ടോസിലെടുത്ത് തരും, പേപ്പേഴ്സൊക്കെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ അതൊരു തെറ്റില്ലാത്ത ഒരു ഐഡിയ ആണ്. കർണാടക വണ്ടികൾ എന്ന് പറയുന്നത് കൂടുതലും കേരളത്തിൻ്റെ ആ ഒരു റേറ്റിൽ വരും. പിന്നെ ഈ പറയുന്ന പോലെ 5-സ്പീഡിന് മാത്രമല്ല കേട്ടോ, 4-സ്പീഡിനും തീ പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ആളെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല, ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു പ്രേക്ഷകനായിരിക്കാം നമ്മുടെ ചാനലിൽ. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു 120,000 രൂപ അല്ലെ 1.25 ചിലവാക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിലുള്ള ഒരു വണ്ടി അല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ബാക്കി നമുക്കറിയത്തില്ല, ഈ പറയുന്ന പോലെ വിൽക്കാൻ വരുന്ന ആളും വാങ്ങിക്കാൻ വരുന്ന ആളും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കച്ചവടം നടക്കുന്നത്. അപ്പം പരമാവധി ഈ പറയുന്ന പോലെ ഓഎൽഎക്സിൻ്റെ വില നോക്കിയിട്ടല്ല നമ്മൾ കച്ചവടം നിശ്ചയിക്കുന്നത്. എപ്പോഴും ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരാൾ 120,000 രൂപയ്ക്ക് വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ അയാൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഫോൺ ചെയ്യണം. ഫോൺ ചെയ്തിട്ട് പേഴ്സണലി ആളെ വിളിക്കണം. വിളിച്ചിട്ട് അയാളെ വണ്ടി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കണം. വണ്ടി കണ്ടിട്ടേ വാങ്ങണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതായത് ഓഎൽഎക്സ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്തുമാത്രം വണ്ടികൾ വിൽക്കാനുണ്ട്. അപ്പം ഈ വണ്ടി പോയി എന്ന് പറഞ്ഞ് ലോകമൊന്നും അവസാനിച്ച് പോകത്തില്ല. പിന്നെ വേറൊരു നമുക്ക് എല്ലാവർക്കും പറ്റുന്ന വേറൊരു മണ്ടത്തരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആ സ്ക്രാപ്പ് കണ്ടീഷനിൽ ആ ഒരു വണ്ടി അന്വേഷിച്ച് കിടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ക്രാപ്പ് കണ്ടീഷനിലുള്ള വണ്ടി ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ആരും സ്ക്രാപ്പ് വിലയ്ക്ക് എടുത്തു തരത്തില്ല. അത് ഓഎൽഎക്സിലോ ഫേസ്ബുക്കിലോ ആണ് കിടക്കുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ വില അറിയാവുന്ന ഒരാളാണ് അവിടെ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഉടായ്പാണ്. ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അങ്ങനത്തെ വണ്ടി അന്വേഷിക്കണമെങ്കിൽ ഓരോ വർക്ക്ഷോപ്പുകളിൽ പോവാം. ഓണം വിഷു ഈ സമയങ്ങളിൽ അടുപ്പിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ഓരോ ആൾക്കാരും വണ്ടി പണിഞ്ഞ് ഇറക്കാൻ ശ്രമിക്കുന്നത്. അപ്പം വർക്ക്ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഉള്ള സമയം എന്ന് പറയുന്നത് ഈ ഓണം വിഷു ക്രിസ്മസ് ആ സമയങ്ങളിലാണ്. അപ്പം ഈ ഓണം വിഷു ക്രിസ്മസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പിൽ ഏതെങ്കിലും ഒരു വണ്ടി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പോലെ പണിയുന്ന ആൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ഓണങ്ങൾ ആ വർക്ക്ഷോപ്പിൽ കിടന്ന വണ്ടികളുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ വർക്ക്ഷോപ്പിൽ പോവുക, പരിചയപ്പെടുക. അവിടെ കിടന്ന് ഷോ കാണിക്കരുത്. ഷോ കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക്ഷോപ്പുകാരെ അടിയൊന്നും ഇടും.
അതുകൊണ്ട് മര്യാദയ്ക്ക് അവരുടെ അടുത്ത് പരിചയപ്പെടുക, സംസാരിക്കുക, പറയുക ഞാനും ഒരു RX ഫാനാണ്, എനിക്കും ഈ പറയുന്ന പോലെ ഒരു വണ്ടി താല്പര്യമുണ്ട്. ആ ഒരു വർക്ക്ഷോപ്പിൽ പോകുന്നതിന് മുമ്പേ ആ വർക്ക്ഷോപ്പിനെ കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്യുക, അതായത് അതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പരിചയമുള്ള വേറെ ഗ്രൂപ്പ്സിലും എല്ലാം ചോദിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ആ വർക്ക്ഷോപ്പിൻ്റെ രൂപം മനസ്സിലാവും. അപ്പോൾ അയാളുടെ അടുത്ത് പറയുക, ഞാൻ നിങ്ങളുടെ ബിൽഡെല്ലാം ഫോളോ ചെയ്യാറുണ്ട്, ഞാൻ ഇടയ്ക്ക് വർക്ക്ഷോപ്സിലൊക്കെ വരുന്ന പ്രോജക്ട്സൊക്കെ കാണാറുണ്ട്, അപ്പോൾ നന്നായിട്ടുണ്ട്, എനിക്ക് ഒരു വണ്ടി എടുക്കണം, എന്നിട്ട് നിങ്ങളെ കൊണ്ട് പണിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അതായത് ഫുള്ള് നിങ്ങളെ കൊണ്ട് റീസ്റ്റോർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ പണിയാൻ പറ്റിയ ഒരു വണ്ടി നിങ്ങൾക്ക് പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർക്ക്ഷോപ്പ് കാരണം ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്ത്, മനസ്സിലായോ? അങ്ങനെ പതുക്കെ വാതിലുകൾ തുറന്നു തുടങ്ങും. വാതിലുകൾ തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോന്നായിട്ട് ഇവർ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങും. ആ ഇങ്ങനെ ഒരു പയ്യൻ ഒരു വണ്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഞാൻ നേരിട്ട് സംസാരിച്ച് തരാം, നേരിട്ട് സംസാരിപ്പിച്ചോളാം. അപ്പം അങ്ങനെയാകുമ്പം കുറച്ചുകൂടെ അവരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതായത് ഈ പറയുന്ന പോലെ വർക്ക്ഷോപ്പുകാരൻ പറയും, ഇപ്പം നിങ്ങൾ ചോദിക്കാം എത്ര രൂപയ്ക്കാണെങ്കിൽ ഇത് നടക്കും, കാരണം ഈ അയാൾ ചോദിക്കുന്ന വില ഇപ്പോൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. അപ്പോൾ അയാൾ പറയും, ഒരു സേ ഫോർ എക്സാമ്പിൾ 25 ചോദിച്ചെങ്കിൽ ഒരു 20 കച്ചവടം നടക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഐഡിയ മനസ്സിലായി. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക, ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് പണിയുള്ളത് കറക്റ്റായിട്ട്. ഇപ്പോൾ സ്ക്രാപ്പ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എല്ലാം പണിയാണ്, പക്ഷെ അതേസമയം ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിലിണ്ടർ ലാസ്റ്റ് ഓവർ സൈസാണ്, പിന്നെ ഈ പറയുന്ന പോലെ പേപ്പർ ഒരുപാട് കാലം മുടക്കമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ട് കുറച്ചുകൂടെ നെഗോഷിയേറ്റ് ചെയ്യാം. ഇപ്പം വർക്ക്ഷോപ്പുകാരൻ 20 നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അതിനകത്ത് അയാളുടെ ഒരു 5000 കൂടെ കണ്ടിട്ടായിരിക്കും. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പോഴാണ് അയാളെ പരിചയപ്പെട്ടത്, നിങ്ങളെക്കാട്ടി പരിചയം പഴയ പരിചയമുള്ള ഒരാളുടെ സാധനമാണ് അയാൾ നിങ്ങൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത്, അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ സാധനം നോക്കാൻ. അതായത് OLX എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല സാധനം കിട്ടണമെന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ OLX റീസണബിളായിട്ട് ഒരു സാധനം വിൽക്കായിരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശല്യമാണ്, അതായത് ഈ കോഴി മുട്ടയിടുമോ, അത് ഇതിൻ്റെ മുട്ട എന്ന് പറയുന്നത് ഇങ്ങനത്തെ മുട്ടയാണ്, മുട്ട ഒരു ദിവസത്തിൽ എത്ര എണ്ണം കിട്ടും, അങ്ങനത്തെ ഒരുപാട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറേ എണ്ണന്മാരുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ OLX ഒരു സാധനം ഇടാൻ പേടിയാണ്. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് ശല്യം ശല്യം ശല്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു രാത്രി 2 ആയിരിക്കും മെസ്സേജ് അയക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാവുക, ഉറപ്പായിട്ട് രാത്രി 2 ഇടാൻ പറ്റത്തില്ല. അപ്പം അങ്ങ് അതുകൊണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OLX വിളിക്കുന്ന എല്ലാവർക്കും ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഇപ്പം 5000 ഇട്ടേക്കുന്നെങ്കിൽ അതിനകത്ത് ഒരു 4000 അവർക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു ബാർഗെനിങ് നടക്കണം. അപ്പോൾ ഈ ഫിക്സ്ഡ് പ്രൈസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ കോൺസെപ്റ്റ് ആൾക്കാർക്ക് അറിയത്തില്ല, വാല്യൂ അറിയത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ ഞാനൊരു 4000 സാധനം ഒരു 7000 ഇട്ടിട്ട് 5000 ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് വലിയ സന്തോഷമാകും. പക്ഷെ അതേസമയം ഒരു 5000 മതിപ്പുള്ള ഒരു സാധനം വിൽക്കാൻ ഇട്ടിട്ട് ഒരു 4750 ആണെങ്കിൽ നടക്കും എന്ന് പറയുമ്പോൾ ചിലവന്മാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഒരു റീസണാണ് ഇവിടുത്തെ സെല്ലേഴ്സും അത്യാവശ്യം ചൊറിയായി പോകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വില ഇടുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ റീസണബിളാണ്, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കാണാൻ പറ്റുമോ, കാണാനായിട്ട് എന്താണ് അവസ്ഥ. ഇപ്പോൾ ഒരു സെല്ലർ പറയില്ല കാണാനൊന്നും പറ്റത്തില്ല, എൻ്റെ ഈ സമയമില്ല, അപ്പം അവിടെ വെച്ച് അയാളെ അങ്ങ് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല, നിങ്ങൾക്കപ്പം അടുത്ത പണിയാണ്. മര്യാദയ്ക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഓക്കെ ഇത് കാണാൻ പറ്റും, ഇന്ന സമയത്ത് വന്നാൽ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ. അല്ലാതെ ആദ്യം നിങ്ങൾ സാധനം കണ്ടിട്ടില്ല ഒന്നുമില്ല, നിങ്ങൾ ആദ്യം പറയും ഓക്കെ ഇത് ഒരു 4000 ആണെങ്കിൽ ഞാൻ എടുത്തോളാം, അല്ലെങ്കിൽ ഒരു 3000 ആണെങ്കിൽ ഞാൻ എടുത്തോളാം. അപ്പം പക്ഷേ അത് അവസാനം കിട്ടുമ്പം നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 500 പോലും വില മതിപ്പോൾ ഇല്ലാത്ത ഒരു സാധനമായിരിക്കും നിങ്ങൾ ഈ പറയുന്ന പോലെ 3000 ആദ്യ വില ചോദിച്ചത്. അപ്പം എനിക്കും ഞാനും എന്തെങ്കിലും വിൽക്കാൻ ഇടുമ്പോൾ ആദ്യം ഈ പറയുന്ന പോലെ 4000 എന്ന് പറയുന്ന ലേലം വിളിക്കുന്നവന്മാരെ എനിക്കും വലിയ താല്പര്യമില്ല. നിങ്ങൾ വന്ന് സാധനം കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അത് മാത്രമല്ല, ഈ ഫോണിൽ കൂടെ തന്നെ വേറെ എല്ലാ ഡീറ്റെയിൽസും അറിയണം. അതായത് ഈ പറയുന്ന പോലെ
ഇതിനകത്ത് ഇതുണ്ടോ അതുണ്ടോ മറ്റതുണ്ടോ മറിച്ചതുണ്ടോ അങ്ങനെയൊക്കെ ഓരോ കാര്യം. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സാധനം. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു RXZ-ൻ്റെ സിലിണ്ടറാണ് വിൽക്കാൻ ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് സ്ലീവ്ഡ് ആണോ, ഞാൻ പറയല്ല, ഏത് സൈസാണ്, ഇന്ന സൈസാണ്, ഇപ്പോൾ ആ സൈസ് തന്നെ ഇട്ട് കൂടാൻ പറ്റുമോ അതോ അടുത്ത ഓവർ സൈസ് ചെയ്യണോ. അപ്പോൾ അയാൾ പറയും ഇല്ല ഓടാൻ പറ്റും, പറ്റുമെങ്കിൽ ഓക്കെ ശരി വന്ന് കാണുക, ബാക്കി സംസാരിക്കുക, പൈസ അപ്പ് ഡിസ്കസ് ചെയ്യുക, വേണമെങ്കിൽ ചോദിക്കുക ഓക്കെ ഈ സാധനം വന്ന് കണ്ട് നേരിട്ട് എന്തെങ്കിലും റേറ്റ് അഡ്ജസ്റ്റ് ആവുമോ. അപ്പോൾ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനെക്കുറിച്ചുള്ള സംസാരം അപ്പം നിർത്തുക, അടുത്ത ഇനി കണ്ടിട്ട് സംസാരിച്ചാൽ മതി. ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരി എന്നാൽ കണ്ടിട്ട് നിങ്ങൾക്കിപ്പോൾ അത്രയും താല്പര്യമുണ്ട്, റേറ്റ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതായത് ഫോണിൽ കൂടെ ഒരു 1000 ആൾക്കാർ അയാളെ വിളിക്കുന്നുണ്ടാവും, 1000 ആൾക്കാർ ഒലെക്സിൽ മെസ്സേജ് ഇടുന്നുണ്ടാവും, എല്ലാവരുടെ അടുത്തും റേറ്റ് അഡ്ജസ്റ്റുകളാവും, ഇത്ര രൂപയ്ക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത കാര്യം ചെയ്യേണ്ട മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത അങ്ങോട്ട് നോളജ് കൊടുക്കാൻ ശ്രമിക്കരുത്. ഇപ്പം ഞാനൊരു RXZ-ൻ്റെ ടാങ്ക് കൊടുക്കാനിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5-സ്പീഡാണോ 4-സ്പീഡാണോ. RXZ-ൽ 5-സ്പീഡ് ടാങ്കിന് എന്തെങ്കിലും വ്യത്യാസമുള്ള കാര്യം എനിക്കെന്തായാലും അറിയത്തില്ല, വേറെ വല്ല പ്രേക്ഷകർക്ക് അറിയുമെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരാം. പിന്നെ മാത്രമല്ല RX-135 5-സ്പീഡിൽ മറ്റേ ഈ ഫിഷ് മൗത്തുള്ള ടാങ്ക് കുറച്ചിറങ്ങിയായിരുന്നു. അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പെട്രോൾ പമ്പിൻ്റെ ആ ലോ വന്നപ്പോഴത്തേക്ക് അത് തെറിച്ച് പുറത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടി ആ നോസിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ അതിനകത്ത് വേറെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. അതാണ് അടുത്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് നോളജ് അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് മാക്സിമം ഈ പറയുന്ന പോലെ നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കുക, ഇങ്ങോട്ട് റെസ്പെക്റ്റ് നേടുക, അതാണ് ഏറ്റവും നല്ല രീതി. പിന്നെ അടുത്ത ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ആവശ്യമില്ലാതെ കുറേ മണ്ട ചോദ്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം പുതിയ ഒരു RX-135 ടാങ്കിന് ഏകദേശം 5000 രൂപ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് 2000 രൂപയ്ക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു RX-135 ടാങ്ക് ഇട്ടേക്കാണ് വിൽക്കാൻ. അപ്പോൾ ഇത് ഫ്രഷ് ആണോ എന്ന് ചോദിക്കുന്ന അതിൽ പരം മണ്ടത്തരം വേറെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ആവാൻ വേറെ ഒറ്റ ഒരു ചാൻസേ ഉള്ളൂ, അത് ഡ്യൂപ്ലിക്കേറ്റ് ഡൽഹിയിൽ നിന്ന് വരുത്തുന്ന സാധനം. അതാണെങ്കിൽ എത്ര ഫ്രഷ് ആണെങ്കിലും നിങ്ങൾ ഇട്ടിട്ട് 6 മാസത്തിനുള്ളിൽ ടാങ്കിൻ്റെ ആകെ മൊത്തം ദ്രവിച്ചു പോകും, കാരണം അതിനകത്ത് കോട്ടിംഗ് ഒന്നുമില്ല. പക്ഷേ അതേസമയം ഈ ടാങ്ക് ഫ്രഷാണോ അല്ലേ എന്ന് ചോദിക്കുന്നത് വളരെ വലിയ മണ്ടത്തരമാണ്. അപ്പോൾ അത് ഒഴിവാക്കുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന മണ്ടത്തരങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മൾ സാധനം വിൽക്കാൻ പോകുമ്പോൾ കാണിക്കും, അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബയേഴ്സ് അല്ലെ സെല്ലേഴ്സിനെ അവോയ്ഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലീനായിട്ടുള്ള ഡീൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒലെക്സിൽ മാത്രമല്ല പല സ്ഥലത്തും. അപ്പം അവരെ നോക്കി കറക്റ്റായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങൾ മേടിക്കുകയോ വിൽക്കുകയോ ചെയ്യുക. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ OLX-ൻ്റെ കാര്യവും നെഗോസിയേഷനും ചേർന്നപ്പോൾ തന്നെ ഏകദേശം 25 മിനിറ്റായി. അപ്പോൾ ഇനി എന്തായാലും ഇതിനകത്ത് പറഞ്ഞു നീട്ടുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സീരീസിൽ ഞാൻ ഇനി വീഡിയോസ് ചെയ്യാം. അതായത് കുറച്ചുകൂടെ ഡീറ്റെയിൽസിൽ പോവാം വണ്ടിയിൽ എന്തൊക്കെ ചതി വരാമെന്ന്. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ OLX-ൽ ഒരു സത്യസന്ധതയുള്ള ആഡും ഒരു ഉടായ്പ ആഡും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നാണ്. ഇനി അത് അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോവാം. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തു ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.